സാധാരണ കേരളത്തിലെ ഏറ്റവും വലിയ ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണക്കാരികൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങളാണ്. ആ ഇവൻ ഭയങ്കര തമാശക്കാരനാ സാറേ, ഇപ്പൊ അടൂർ ഭാഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. ഇവൻ നല്ല ബെസ്റ്റായിട്ട് ചെയ്യും, ഇവൻ ഇങ്ങനെ അഭിനയിച്ചാലേ ഭാവിയിലെ ജയറാമല്ലടാ. ചില സ്ത്രീകൾ വസ്ത്രം ധരിച്ച് റോട്ടിൽ കൂടെ പോണ കണ്ടാൽ പണ്ട് കാരണന്മാര് തേക്കിന്റെ അല്ലെ ഇറച്ചി മേടിച്ചിട്ടുണ്ടോണോ? സംസാരിച്ചോണ്ടല്ലോ, ഞാൻ ചെലവെടുത്ത് നിന്റെ തല അടിക്കും. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. എന്താ അതിന്റെ അർത്ഥം? പച്ച മലയാളത്തിൽ പറഞ്ഞ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന പരിപാടിക്കും അത് അവതരിപ്പിക്കുന്ന നസീറിനും എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്താൻ. സാറിന്റെ ഒരു ബുദ്ധി. എനിക്ക് പോക്ക് ഇച്ചിരി കുറവാണെങ്കിലും ഞാനാളൊരു ജീനിയസ്. നേരത്തെ ഇവിടെ പറഞ്ഞു തുടങ്ങിയപ്പോ ഒരു കാര്യം ഉണ്ടായി. എന്താ പറഞ്ഞു തുടങ്ങിയത്? ആക്ച്വലി നമ്മളൊന്നും പറഞ്ഞു തുടങ്ങിയില്ല. ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. കേരളത്തിലെ ഏറ്റവും വലിയ ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണക്കാരികൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങളാണ്. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പറയൂ. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഈ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണക്കാരികൾ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളുടെ വസ്ത്രധാരണങ്ങളാണ്. ചില സ്ത്രീകൾ വസ്ത്രം ധരിച്ച് റോട്ടിൽ കൂടെ പോണ കണ്ടാൽ പണ്ട് കാരണന്മാര് തേക്കിന്റെ അല്ലെ ഇറച്ചി മേടിച്ചിട്ടുണ്ടോണോ? ഇങ്ങനെയുള്ള ചില മണ്ടത്തരങ്ങൾ പറഞ്ഞോണ്ടിരിക്കുമെങ്കിലും കുറിപ്പേട്ട ആള് വളരെ ഡീസന്റാ. ഇവിടെ സ്ത്രീകള് ലെഗിൻസ് എന്ന് പറഞ്ഞ ഒരു സാധനട്ടുണ്ട് അല്ലേ, ഒളിച്ചു വെച്ചിട്ട് കാര്യം ഇട്ട് വരുമ്പോ ആലോചിക്കണായിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി, താനേ വെറും തറയാ. ആരെ കുറിച്ചും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അപ്പപ്പ മുഖത്ത് നോക്കി പറയും. അത് ജന്മനാ എനിക്ക് കിട്ടിയ സ്വഭാവമാണ്. അത് ഒറ്റ മരുന്നേ ഉള്ളൂ, നല്ല അസല് തല്ല്. നിന്റെ വായിലെ മുൻനിരയിലെ നാല് പല്ല് പണ്ടേ ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതെന്തെങ്കിലും ഞാൻ പറിച്ചെടുക്കുന്നുള്ള കാര്യം ചാക്യാർക്ക് അറിയില്ല. കാരണം തുണി വേടിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചിട്ട് കാലുമ്മ തേച്ച് പിടിപ്പിക്കണതാണോ ചാക്യാർക്ക് ഒരു സംശയം. ഇത്രയും ബുദ്ധിയുള്ള നീ IAS എഴുതിയാ പോലും പാസ്സാകുമല്ലോടാ. സ്ത്രീജനങ്ങൾ മാന്യമായി വസ്ത്രം ധരിച്ച് നടന്നാ തന്നെ നമ്മുടെ കേരളത്തിലെ ട്രാഫിക്കിന്റെ ബ്ലോക്ക് പകുതി മാറുന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, മേൽ ഇതുപോലെ എന്തെങ്കിലും കേട്ടാൽ നിന്റെ കണ്ണിന്റെ സിൽവർ ഞാൻ അടിച്ചു പൊട്ടിക്കും. ചാക്യാർ കൂത്തിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൂത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കണം. കൂത്ത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ ചാക്യാരെ പിടിച്ച് കുത്തരുത്. രണ്ട് പച്ച ഇറുക്കിലി എടുത്ത് അച്ഛം കൂർപ്പിച്ച് വെളിച്ചെണ്ണ മുക്കി സെറ്റപ്പ് ചെയ്ത് കൊണ്ടുവാ. അയ്യോ നിന്റെ